തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടമ്മ ആക്രമിച്ച കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്ക് സസ്പെൻഷൻ സി പിഒമാരായ രഞ്ജിത്ത് ജയരാജ് എന്നിവർക്കെതിരെയാണ് നടപടി അതേസമയം പരാതി പോലീസ് സ്റ്റേഷനിൽ എത്താൻ വൈകിയത് കൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകിയതെന്ന പോലീസിനെ ന്യായീകരിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചു വിവരങ്ങളുമായി ദൃശ്യ ഉത്തമൻ ചേർന്നുണ്ട് ദൃശ്യ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അടക്കിടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഈ ഒരു പ്രതികരണം എങ്ങനെ നോക്കിക്കാണാം തലസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം പതിമൂന്നാം തീയതിയാണ് വഞ്ചിയൂർ മൂലവിളാകം ജംഗ്ഷനിൽ വെച്ച നാല്പത്തി ഒമ്പത് കാരെയായ വീട്ടമ്മയെ ഒരു അജ്ഞാതൻ അതിക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത് സംഭവം നടന്ന സംഭവത്തിന് ശേഷം വീട്ടമ്മ വീട്ടമ്മ വീട്ടിലെത്തി മകളോട് വിവരം അറിയിക്കുകയും മകൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ച വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് സംഭവം നടന്ന മൂന്ന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് സംഭവത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച വീഴ്ച വരുത്തിയതിനാൽ രണ്ട് സി പി ഒമാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മകളുടെ കോൾ അറ്റൻഡ് ചെയ്ത സി പി ഒ രഞ്ജിത്ത് രഞ്ജിത്ത് വിവരം അറിയിച്ച ജയരാജ എന്നിവരെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഭവം അറിഞ്ഞ ഉടനെ സംഭവസ്ഥലം സന്ദർശിക്കുകയോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയോ അറിയിക്കുകയോ ചെയ്തില്ല എന്ന കാരണത്താലാണ് ഇരുവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ പോലീസിൽ കൃത്യമായി കേസ് പരാതി ഫയൽ ചെയ്യാ പരാതി നൽകാത്തതിനാലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ വൈകിയതെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നൽകുന്ന വിശദീകരണം കൂടാതെ സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട്